റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലോകത്തിലെ ആറാമത്തെ വലിയ ജ്വല്ലറി റീറ്റെയിലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ലണ്ടനിൽ വൈവിധ്യമാർന്ന ആഭരണ ശേഖരങ്ങളുമായി ഒരു ലോകോത്തര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻ ഈസ്റ്റ് ഷോപ്പിംഗ് സെന്റർ, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടനിലെ മോശം വീട്ടുടമ ഇന്ത്യൻ വംശജനായ നീലേന്ദു ദാസ് വീടുകൾ വാടകയ്ക്ക് നൽകുന്നതിന് വിലക്ക്. ബ്രിട്ടനിലെ ഏറ്റവും മോശം ലാൻഡ് ലോർഡ് എന്ന അപ്രഖ്യാതി നേടിയതിന് പിന്നാലെ വീടുകൾ വാടകയ്ക്ക് നൽകുന്നതിന് വിലക്ക് നേരിട്ട് ഇന്ത്യൻ വംശജൻ. വീടുകൾ മോശം അവസ്ഥയിൽ സൂക്ഷിച്ചതിന് കൗൺസിൽ മേധാവികൾ രാജ്യത്ത് പ്രഖ്യാപിച്ചതിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിലക്കാണ് ഇത്. ഇന്ത്യൻ വംശജനായ യു കെയിലെ ഷെഫീൽഡ് സ്വദേശി നീലേന്ദു ദാസിനെതിരെയാണ് വിലക്ക്. ഷെഫീൽഡ് സിറ്റി കൗൺസിൽ അധികൃതർ ദാസിനെ കോടതി കയറ്റിയതിന് പിന്നാലെയാണ് പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് 10 വർഷം നീണ്ട വിലക്കും ഏർപ്പെടുത്തിയത്. വാടകക്കാരെ അപമാനിച്ചതിന് മുൻപ് ജയിൽ ശിക്ഷ ലഭിച്ച നീലേന്ദു ദാസ് മോശമായ അവസ്ഥയിലാണ് വീടുകൾ വാടകയ്ക്ക് നൽകിയിരുന്നത് എന്നാണ് ഷെഫീൽഡ് സിറ്റി കൗൺസിൽ ആരോപിക്കുന്നത്. റോക്ക് ലാൻഡ് ലോഡ് ഡാറ്റാബേസിൽ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉടമ കൂടിയായ നീലേന്ദു ദാസിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. യു കെയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വിലക്കാണ് നീലേന്ദു ദാസിനെ ഏർപ്പെടുത്തുന്നത്. സൗത്ത് യോർക്സ് ഷെഫീൽഡിലെ ക്രൂക്സ് മേഖലയിൽ നീലേന്ദു ദാസിന് വിവിധ വീടുകളുണ്ട്. ഗ്യാസ് സേഫ്റ്റി പരിശോധന നടത്തുന്നതിൽ വീഴ്ച വരുത്തി വാടകക്കാരെ അപകടത്തിലാക്കിയ 100 കണക്കിന് വീടുകളാണ് സിറ്റി കൗൺസിൽ കണ്ടെത്തിയത്. നഴ്സിംഗ് സ്റ്റാഫുകളുടെ ഹോം ഓഫീസ് ഫീസ് വർധനവിനെതിരെ സുവെല്ല ബ്രോവർമാന് കത്തെഴുതി RCA. ഇതുവഴി ജോലിക്കായി ബ്രിട്ടനിൽ എത്തുന്നവരുടെ എണ്ണം കുറയും. കഴിഞ്ഞ വർഷം NMC രജിസ്റ്റർ ചെയ്യപ്പെട്ടവരിൽ 53% വിദേശ നഴ്സുമാർ. ബ്രിട്ടനിൽ ജോലിക്കെത്തുന്ന നഴ്സിംഗ് സ്റ്റാഫിനായുള്ള ഹോം ഓഫീസ് ഫീസ് വർദ്ധിപ്പിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് പാറ്റ് കോളൻ ഹോം സെക്രട്ടറി സുവെല്ല ബ്രോവർമാന് കത്തെഴുതി. വർത്തമാനകാലത്തെ NHS പ്രവർത്തനത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന വിദേശ നഴ്സുമാരെ ആകർഷിക്കുന്നതിലും ഇപ്പോൾ ജോലി ചെയ്യുന്നവരെ പിടിച്ചു നിർത്തുന്നതിലും ഇത് വിഘാതം സൃഷ്ടിക്കുമെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഹെൽത്ത് ആൻഡ് കെയർ വിസ ഫീസ് 15% വർദ്ധിപ്പിക്കുവാനിരിക്കുന്ന സാഹചര്യത്തിലാണിത്. വിദേശ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 35% വിസ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യത്ത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ സ്റ്റാറ്റസ് ഉള്ളവർക്ക് 20% വരെ വർദ്ധനവുണ്ടാകുന്നു. ഇത് നിലവിലെ സാഹചര്യത്തിൽ മിക്ക ജീവനക്കാർക്കും താങ്ങാൻ കഴിയാത്തതാണ്. ആരോഗ്യമേഖലയിലെ ജീവനക്കാർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും തീരെ ആകർഷകമല്ലാത്ത ഒരു രാജ്യമാക്കി ബ്രിട്ടനെ മാറ്റുമെന്നും കത്തിൽ പറയുന്നു. ബ്രിട്ടന്റെ സിറ്റികളിൽ ഭിക്ഷാടനം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. തിരക്കേറിയ ട്രാഫിക് സിഗ്നലുകളിലെ വണ്ടികൾക്ക് മുന്നിലുള്ള ഭിക്ഷാടനം അപകട സാധ്യത കൂട്ടുന്നുവെന്ന് റിപ്പോർട്ടുകൾ. യാചകരുടെ വർധന സർക്കാരിന്റെ ഫണ്ടിംഗ് കട്ട് മൂലം. പല ബ്രിട്ടീഷ് നഗരങ്ങളിലും തെരുവുകളിലെ സാധാരണ കാഴ്ചയാണ് ഭിക്ഷാടനം നടത്തുന്നവർ. ഓടിവരുന്ന വാഹനങ്ങൾക്ക് സമീപം സ്വന്തം ജീവൻ പണയം വെച്ച് പോലും എത്തി ഭിക്ഷയാചിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ബർമിംഗ്ഹാം പോലുള്ള നഗരങ്ങളിൽ ചുവന്ന ലൈറ്റ് സിഗ്നലുകളിൽ കാത്തുകുട്ടിക്കിടക്കുന്ന വാഹനങ്ങൾക്ക് ചുറ്റും ഭിക്ഷ തേടിയെത്തുന്ന കൂട്ടങ്ങൾ സ്ഥിരം കാഴ്ചയാകുന്നു. മിക്കയിടങ്ങളിലും ഭിക്ഷക്കാരിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളെയും കാണാൻ കഴിയും. ചിലർ വളർത്തു നായ്ക്കളുമായാണ് ഭിക്ഷാടനത്തിനിറങ്ങുന്നത്. അത് കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി നഗരവാസികൾ പരാതിപ്പെടുന്നു. ഗതാഗത തടസ്സങ്ങൾക്ക് മാത്രമല്ല അപകടങ്ങൾക്കും കാരണമാകുന്ന രീതിയിൽ നിയമവിരുദ്ധമായി പെരുമാറുന്ന ഭിക്ഷാടകർക്കെതിരെ പക്ഷേ കാര്യമായ നടപടികൾക്കൊന്നും പോലീസ് മുതിരുന്നില്ല. അതും നഗരവാസികളുടെ പരാതിയിലുണ്ട്. യു കെയിൽ വില കുറഞ്ഞ ചെറിയ വീടുകൾക്ക് പ്രിയമേറുന്നതായി സർവേ റിപ്പോർട്ടുകൾ. 2 ദിവസങ്ങളിലായി നടത്തുന്ന സർവേയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. ദീർഘകാലത്തേക്ക് വായ്പയ്ക്ക് വീടുകൾ എടുക്കുന്നവരുടെ എണ്ണവും ഏറി വരികയാണ്. ജനുവരി 2020 താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ 10% വർധനവ് രേഖപ്പെടുത്തി. ഇത്തരത്തിൽ വായ്പയെടുക്കുന്നവരിൽ 30 വയസ്സിൽ താഴെയുള്ളവർ 35 വർഷം വരെ നീളുന്ന ദീർഘകാലയളവിലേക്കാണ് വായ്പയ്ക്ക് വീടുകൾ എടുക്കുന്നത്. പല വീടുകളുടെയും വിൽപ്പന തുക താഴ്ന്ന അളവിലേക്ക് എത്തിക്കുവാൻ വായ്പയ്ക്ക് വീടുകൾ എടുക്കുന്നവർ ഒരു പരിധിവരെ കാരണമായി. പലർക്കും പ്രതീക്ഷിച്ച വായ്പാ തുകകൾ ലഭിച്ചില്ല. ഇതാണ് പല വസ്തുക്കളുടെയും വിൽപ്പന തുക താഴ്ന്ന അളവിലേക്കെത്താൻ പ്രധാന കാരണമായത്. ഇനി നാട്ടിലെ വാർത്തകൾ. മുതലപ്പുഴയിൽ ഒടുവിൽ ഡ്രെഡ്ജിംഗ് പുനരാരംഭിച്ചു. 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അനിശ്ചിതത്വത്തിനൊടുവിൽ 5 തെങ്ങ് മുതലപ്പുഴി തുറമുഖ കേന്ദ്രത്തിലെ ഡ്രെഡ്ജിംഗ് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചു. അദാനി പോർട്ട് വിഭാഗം എത്തിച്ച ലോങ് ബൂം ക്രെയിൻ ഉപയോഗിച്ചുള്ള ഡ്രെഡ്ജിംഗ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. തുറമുഖ കേന്ദ്രത്തിലെ അഴിമുഖം കേന്ദ്രീകരിച്ച് കടലിനടിയിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അപകട ഭീഷണി ഉയർത്തി കിടക്കുന്ന ട്രെട്രോ പാഡുകളും കരിങ്കൽ പാളികളും നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. നേരത്തെ തീരവുമായി ചേർന്നുള്ള കല്ലുകളും പുലിമുട്ടുകളും നീക്കം ചെയ്യുന്നത് ഭാഗികമായി നടന്നിരുന്നുവെങ്കിലും അഴിമുഖത്ത് ബോട്ടുകൾ കടന്നുപോകുന്ന ചാനലിൽ രൂപപ്പെടുന്ന മണൽ തിട്ടകളടക്കം നീക്കം ചെയ്യുന്നതിന് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ലോങ് ബൂം ക്രെയിൻ ഉപയോഗിച്ച് അഴിമുഖ ശുദ്ധീകരണത്തിന് തീരുമാനമായത്.
മൂന്നാഴ്ച മുമ്പ് ക്രെയിൻ തുറമുഖ തീരത്ത് പ്രവർത്തന സജ്ജമായെങ്കിലും അഴിമുഖത്തേക്ക് കൂറ്റൻ ക്രെയിൻ എത്തിക്കുന്നതിനുള്ള പാതയൊരുക്കൽ നീണ്ടതോടെ ഡ്രെജിംഗ് മുടങ്ങി. തിരഞ്ഞെടുപ്പുകളിൽ ജാതി സെൻസസ് പ്രധാന വിഷയമാക്കാൻ കോൺഗ്രസ്. രാജ്യത്ത് അനിവാര്യമെന്ന് രാഹുൽ. ജാതി സെൻസസുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് രാഹുൽ ഗാന്ധി MP. ഇക്കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വരുന്ന തിരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് പ്രധാന പ്രചാരണ വിഷയമാക്കാൻ പ്രമേയം പാസാക്കി. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ സെൻസസ് നടപ്പാക്കാനാണ് ആലോചന. പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടാണ് തീരുമാനമെന്ന് കരുതുന്നു. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിപക്ഷം പാർട്ടികളും ജാതി സെൻസസിന് അനുകൂലമാണെന്നും രാഹുൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ നന്മയ്ക്ക് ജാതി സെൻസസ് അനിവാര്യമാണ്. എന്നാൽ സെൻസസ് പ്രാവർത്തികമാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിവില്ല. കോൺഗ്രസിന്റെ 4 മുഖ്യമന്ത്രിമാർ 3 പേരും OBC വിഭാഗത്തിൽ നിന്നാണ്. അതേസമയം 10 BJP മുഖ്യമന്ത്രിമാരിൽ 1 മുഖ്യമന്ത്രി മാത്രമാണ് OBC വിഭാഗത്തിൽ നിന്നുള്ളതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. കായിക താരങ്ങളെ അപമാനിക്കരുത്, താരങ്ങൾ കേരളം വിടുന്നത് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന സർക്കാരിന്റെയും കായിക വകുപ്പിന്റെയും അവഗണനയിൽ മനമെടുത്ത കായിക താരങ്ങൾ കൂട്ടത്തോടെ കേരളം വിടുന്ന സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്കും കായിക മന്ത്രിക്കും കത്തയച്ചു. രാജ്യാന്തര ബാഡ്മിന്റൺ താരം HS പ്രണോയ്ക്ക് പിന്നാലെ ട്രിപ്പിൾ ജംപ് താരങ്ങളായ എൽദോസ് പോൾ, അബ്ദുള്ള അബൂബക്കർ എന്നിവരാണ് കേരളം വിടുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ കായിക മേഖലയെ തളർത്തുമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. രാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് മെഡൽ നേടിയിട്ടും കേരള സർക്കാരിൽ നിന്ന് നല്ല വാക്കോ അഭിനന്ദനമോ കായിക താരങ്ങൾക്ക് ലഭിക്കുന്നില്ല. സർക്കാർ പ്രഖ്യാപിക്കുന്ന പാരിതോഷികങ്ങൾ പല താരങ്ങൾക്കും ഇതുവരെ കിട്ടിയിട്ടുമില്ല. 5 വർഷത്തിലധികമായി ജോലിക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന നിരവധി കായിക താരങ്ങളുമുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ ആദ്യ തോൽവി. മുംബൈ സിറ്റി FC 1-1 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കിയത്. മുംബൈക്കായി ഹൊർഹെ ഡെയ്സ് പെരേര, അപൂയ എന്നിവർ ഗോളുകൾ നേടി. 57-ാം മിനിറ്റിൽ ഡാനിഷ് ഫറൂഖിന്റെ വകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടി ഗോൾ. ജയത്തോടെ 7 പോയിന്റുമായി പട്ടികയിൽ 2-ാം സ്ഥാനത്താണ് മുംബൈ. 4-ാമതുള്ള ബ്ലാസ്റ്റേഴ്സിന് 6 പോയിന്റുണ്ട്. മത്സരത്തിൽ ആദ്യ നിമിഷങ്ങളിൽ മുൻതൂക്കം മുംബൈക്കായിരുന്നു. എന്നാൽ ആദ്യ ഗോൾ ശ്രമം എത്തിയത് ബ്ലാസ്റ്റേഴ്സ് വക. ബ്ലാസ്റ്റേഴ്സിന്റെ കാശ്മീരി താരം ഡാനിഷ് ഫറൂഖ് എടുത്ത തകർപ്പിനൊരുക്കി നേരിയ വ്യത്യാസത്തിലാണ് പോസ്റ്റിലെത്താതെ പുറത്തേക്ക് പോയത്. പിന്നാലെ മുംബൈയും കളം നിറഞ്ഞതോടെ പന്തിനായി ഇരു ടീമുകളുടെയും പോരാട്ടമായിരുന്നു. മുംബൈ ഫുട്ബോൾ അരീനയിൽ ഹോം ഗ്രൗണ്ട് ആയിട്ട് പോലും സ്റ്റേഡിയത്തിൽ മുംബൈ ആരാധകരെക്കാൾ വളരെ കൂടുതലായിരുന്നു മഞ്ഞപ്പടയുടെ ആവേശം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 101.36 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.